അടച്ചിടലിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലുള്ള മിക്ക സ്കൂളുകളിലും ക്ലാസുകൾ തുടങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ്. രാവിലെ മുതൽ മിക്ക സ്കൂളുകളിലും ഇതാണ് അവസ്ഥ. പി ടി എ അംഗങ്ങൾ, അതുപോലെ അധ്യാപകർ, കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ ഇവരൊക്കെ ചേർന്ന് സ്കൂളിൻ്റെ പരിസരവും സ്കൂളുകളും എല്ലാം വൃത്തിയാക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് പട്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ രാവിലെ മുതൽ ഈ പ്രവർത്തനങ്ങളെല്ലാം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളിനെ പഴയ പടിയിലേക്ക്, അതായത് ഒരു ക്ലാസ് നടക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പി ടി എ അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഈ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമാണ്. ഏതായാലും നമുക്ക് ഇവരുടെ തന്നെ ചോദിക്കാം. ഇപ്പം നാളെ ക്ലാസ് തുടങ്ങുകയാണ്, ഒരു 5-8 മാസം ഇടവേളയ്ക്ക് ശേഷമാണ്. അപ്പോൾ നിങ്ങൾ രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത്? ക്ലാസ് റൂമുകളും പരിസരവും വൃത്തിയാക്കുകയും അത് സാനിറ്റൈസ് ചെയ്യുകയും മറ്റ് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളെ അടച്ചിട്ടതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളെല്ലാം സ്കൂളിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളിലെല്ലാം ഉണ്ടാവുക. വളരെയധികം പ്രശ്നങ്ങളാണ്. എന്തെന്നാൽ കാട് കെട്ടിയിരിക്കുകയായിരുന്നു ചുറ്റുപാടുകളൊക്കെ. പിന്നെ മറ്റ് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെതായ വല്ല ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നാളത്തെ തുറക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ ഹെഡ് മാഷ് ഇപ്പം നമ്മുടെ ചേരുകയാണ്. 136 കുട്ടികൾ 10-ാം ക്ലാസ്സിലുണ്ട്. അവരുടെ ഒരു സൗകര്യങ്ങൾ എങ്ങനെയാണ് മാഷ്? നാളെ ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്? നമ്മൾ സ്കൂൾ റീഓപ്പണിങ്ങിന് മുന്നോടിയായിട്ട് നമ്മൾ SRG ചേർന്നിരുന്നു. എല്ലാ അധ്യാപകരും സന്നിഹിതരായിരുന്നു. അതിൽ ചില തീരുമാനങ്ങൾ, ആസൂത്രണങ്ങൾ നമ്മൾ നടത്തി. അതിനുശേഷം അത് നമ്മൾ PTA SMC വിവരങ്ങൾ അറിയിക്കുകയും മൊത്തത്തിലെ നടത്തേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ച് തീരുമാനമാകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 7:30 തന്നെ PTA SMC അതേപോലെ തന്നെ നാട്ടുകാർ, സമീപമുള്ള ക്ലബ്ബുകൾ, KG ക്ലബ്ബ്, അധ്യാപകർ എല്ലാവരും തന്നെ ഇവിടെ എത്തുകയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. നമ്മൾ റൂമുകളിലെ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? അധ്യാപകരുടെ കാര്യങ്ങൾ 136 കുട്ടികളാണ് ഈ വർഷം SLC പരീക്ഷ എഴുതുന്നത്. അപ്പോൾ 10 ക്ലാസ് റൂമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 9:30 ഉച്ചയ്ക്ക് 1:30 വരെയുള്ള ഷിഫ്റ്റായിട്ടാണ് നമ്മൾ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ അധ്യാപകരുടെയും സഹകരണത്തോടുകൂടി കുട്ടികളെ ഒരു ബെഞ്ചിൽ, ഫസ്റ്റ് വീക്കിൽ ഒരു കുട്ടിയെ വീതം ഇരുത്തിക്കൊണ്ടാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. സെക്കൻഡ് വീക്ക് തൊട്ട് ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ ഇരിക്കുന്ന രീതിയിലും ക്ലാസ് ക്രമീകരിക്കുന്നത്. ഏതായാലും 8 മാസം ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര വലിയൊരു അധ്യയന വർഷത്തിൽ ഇത്ര വലിയൊരു ഗ്യാപ്പ് വരുന്നത് ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞ് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി, അതേസമയം ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അതിനനുസരിച്ച് ഓരോ സ്കൂളുകളിലും ഇതിൻ്റെ നാളത്തെ അധ്യയന വർഷം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ക്യാമറമാൻ ഷാജു ചന്ദ്രപ്രകുപ്പം, വിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്.